വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ കറിയും അതോടൊപ്പം തന്നെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റേത് കാണിട്ട ഈ റെസിപ്പി റെസിപ്പിയൊന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്യാനായി മുക്കാൽ കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം രണ്ട് സ്പൂൺ സിക്സ്റ്റി ഫൈവ് മസാലയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഒലി പോലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് കൈവെച്ച് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്താൽ മതിയിട്ട എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ കൈ വെച്ച് കുഴച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക ഇനി സമയം ഇല്ലെങ്കിൽ ഒരമണിക്കൂർ വെച്ച് കൊടുത്താലും മതിയിട്ട ഇനി ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ അതിനായി ഒരു കടായി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക സവോള വയന്ന് വരുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൊടികളാണ് കേട്ടോ രണ്ട് സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ ചിക്കൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരസ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒന്ന് ചൂട് പോയതിന് ശേഷം ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പപ്പടം പൊരിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് തന്നെ നെയ്ച്ചോർ ഉണ്ടാക്കാനായി ഞാൻ അരി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതൊന്നും പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കാണിക്കാതിരുന്നത് ഈ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആരും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമുക്ക് കോരി മാറ്റാം അതിനുശേഷം ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു കടായി വെച്ച് അതിലോട്ട് ഈ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു വലിയ സബോളയും ഒരു കാപ്സിക്കോം ക്യൂബ് കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇതിലിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഒരുപാട് കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ ഹാഫ് കുക്കിൽ നമുക്ക് ഇത് എടുത്ത് മാറ്റാം ഇനി വെജിറ്റബിൾ കോരി മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലോട്ട് തന്നെ ഒരു സ്പൂൺ ചതച്ച മുളകും ഒരു സ്പൂൺ സോയാ സോസും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി രണ്ട് സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്രേവി പോലെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ അല്ലേ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം എടുത്തു വെച്ച സബോളയും കാപ്സിക്കും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഒരു സ്പൂൺ പഞ്ചസാര വിതറി കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ വെളുത്ത എള്ളാണ് ഈ എള്ളം ഒന്ന് വിതറി കൊടുക്കാം അതിനുശേഷം ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ലഞ്ചിന് ബിരിയാണിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും സാലഡിനായി ചെറുപാറും മുളപ്പിച്ചതും എല്ലാം തന്നെ ഒരു അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്